ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇവർ പേടിച്ചോണ്ട് പോയിട്ട് ഒരു ഒരു മണിക്കൂർ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ അത് മറച്ചും വെച്ചു അവര്. അപ്പൊ ഇതൊക്കെ വൈഫാകത്ത് കേട്ടോണ്ട് കിടക്കുവാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ വിളിച്ചിൽ ഏറ്റവും ബെസ്റ്റ് കെയറാണ് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കൂടി കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ റേറ്റ് അതനുസരിച്ച് കൂടും. വലിയ എല്ലാ ആശുപത്രിയും പിന്നെ നൈസൂലൊക്കെ കിടക്കുന്ന നമുക്ക് എത്രയാണ് ചെലവ് വരുന്നത്. ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. ആ സംഘടനയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾ അതിൽ പൈസ കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ലീഗലി തന്നെ പോന്നെ, ലീഗലി പൊയ്ക്കോളാൻ അവർ പറഞ്ഞു നമ്മളോട്. നമസ്കാരം. വളരെ ഞെട്ടിപ്പിക്കുന്ന എന്നാൽ വളരെ അധികം ആരും അറിയാത്ത ഒരു വിവരം അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കൊല്ലം എ ജി സി, അതായത് കൊല്ലം ബീച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന എ ജി സി നഴ്സിംഗ് ഹോമിൽ കഴിഞ്ഞ മാസം ഒരു കുട്ടിയെ പ്രസവത്തിനെ തുടർന്ന് ആ കുട്ടിക്ക് ചെറിയ വിറയൽ അനുഭവപ്പെട്ടു. ആ കുട്ടിയെ ഇൻകുബേറ്ററിന് പകരം മറ്റൊരു ഉപകരണത്തിൽ സൂക്ഷിച്ചു ചൂട് നൽകാൻ വേണ്ടി. എന്നാൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ നിമിത്തം ആ കുട്ടിയുടെ കവിളിൽ വളരെ ഗുരുതരമായ പൊള്ളലേറ്റു. വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ തന്നെ ഈ വാർത്ത പുറത്തറിയിക്കാതെ ഒതുക്കാനായി ആശുപത്രി അധികൃതർ കഴിഞ്ഞു. ആ കുട്ടിയെ അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ മറ്റൊരു പ്ലാസ്റ്റിക് സർജൻ്റെ കീഴിൽ ചികിത്സയിലാണ് ആ കുട്ടി. വളരെ വിദഗ്ധമായാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ ഒരു വിവരം, വളരെ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമുണ്ടായ ഈ ഒരു അപകടത്തിൻ്റെ വിവരം പുറത്തറിയാതെ അവർ സംരക്ഷിച്ചു നിർത്തിയത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം മാത്രം സംഭവിച്ച ഈ വിവരം, ഈ ഒരു സംഭവം, ഇത് പുറം ലോകം അറിയാതെ അതിവിദഗ്ധമായി മറച്ചു വയ്ക്കാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞു. ഞങ്ങൾ ഈ അപകടം സംഭവിച്ച കുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ കുട്ടിയെ ഇവരുടെ കയ്യിൽ നിന്നും ചൂട് ഏൽപ്പിക്കാനായി കൊണ്ടുപോയതിനു ശേഷം, ഈ അപകടം ഉണ്ടായതിന് ശേഷം 3 മണിക്കൂർ വരെ ഈ അച്ഛനെയും അമ്മയെയും ഈ വിവരം ആശുപത്രി അധികൃതർ അറിയിച്ചില്ല. അല്ലല്ല, എല്ലായിടത്തും ഉപയോഗിക്കുന്നല്ല, അത് അവർ ഇൻകുബേറ്ററിൽ നിന്നാണ് നമ്മളിത് പറഞ്ഞത്. ഇൻകുബേറ്ററിലാണ് കുഞ്ഞിനെ, ഇൻകുബേറ്ററിലല്ലാന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇൻകുബേറ്ററിൽ അല്ല കുട്ടിയെ വെച്ചത്, ഇൻകുബേറ്ററിൽ അല്ലാന്ന് ഞങ്ങളോട് പറഞ്ഞു. വേറെ ഏതോ ഒരു ഉപകരണത്തിലാണ് കുട്ടിയെ വെച്ചത്. ആ വെച്ചത് ഇൻകുബേറ്ററിൽ വെക്കണം പറഞ്ഞാണ് നമ്മളെ ഇന്ന് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയിട്ട് പിന്നെ വേറൊരു ഡിവൈസാ നമ്മള് പിന്നീടാണ് നമ്മളെ കാണിക്കുന്നത്. അത് ഒരു മിനിറ്റാണ് ഇതിപ്പോ. ഇല്ല, ഒന്നും തന്നില്ല. ഞാനതിപ്പം ലീഗലി ഇപ്പൊ ഞാൻ ഇപ്പം കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പം അത് ഞാൻ കളക്ടർക്കും അതേപോലെ ഈസ്റ്റ് സ്റ്റേഷൻ പ്ലസ് ഡി എം ഒക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. ചീഫ് വിപ്പിനും പിന്നെ നമ്മുടെ എം എൽ എക്കും കൊടുത്തിട്ടുണ്ട്. അല്ല, അതില് നമുക്ക് ആദ്യം അവര് നമ്മളുടെ അടുത്ത് അത് നോക്കാമെന്ന് പറഞ്ഞു. അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള നോക്കാം. അത് വേറെ അവിടെ ചെയ്യാൻ പറ്റത്തില്ല. പീഡിയാട്രിക്ക് കാണിക്കുന്നതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. അപ്പം അത് ഞാൻ അന്നേരം അത് എനിക്ക് എഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പം അതിനവര് തയ്യാറായില്ല, എഴുതി തരത്തില്ല. എഴുതി അങ്ങനെ മുദ്രപത്രത്തിലൊന്നും എഴുതി തരാനൊന്നും അവർക്ക് പറ്റത്തില്ല. അവർക്കൊരു സംഘടനയുണ്ട്, അവർക്ക് ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. ആ സംഘടനയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾ അതിൽ പൈസ കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ലീഗലി തന്നെ പോന്നേ, ലീഗലി പൊയ്ക്കോളാൻ അവർ പറഞ്ഞു നമ്മളോട്. ആ ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ നമുക്ക് അവർക്ക് അവരോടുള്ള ആ ഒരു വിശ്വാസം. അവര് നിങ്ങൾ നിയമമായിട്ട് പൊയ്ക്കോളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഞങ്ങൾക്ക് ലീഗലി പോകുന്ന അതാ നല്ലത്, നിങ്ങളും അങ്ങനെ തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു. അപ്പൊ നമുക്ക് പ്രസവിച്ച് ഒരു 20 മിനിറ്റ് അകത്ത്, അതായത് കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞിട്ട് 20 മിനിറ്റിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിന് നമ്മളെ ആദ്യം കൊണ്ടുവരുമ്പം ഉള്ള ഫോട്ടോയും കാര്യങ്ങളും എല്ലാം നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞ് ഇവര് പേടിച്ചോണ്ട് പോയിട്ട് ഒരു മണിക്കൂർ ഒരു 2-3 മണിക്കൂർ അത് മറച്ചും വെച്ചു. ആ ഇത് മറച്ചു വെച്ചു. കാര്യം പിന്നീട് നമ്മൾ ഇന്ന് കുഞ്ഞിനെ കാണണം പറഞ്ഞപ്പോ അവർ ആദ്യം പറഞ്ഞ് ഇവിടെ കൊറോണയാണ്, എല്ലാരും താഴെ പോണം, ഇവിടെ നിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ചേട്ടൻ വന്നിട്ട് നിർബന്ധിച്ച് പറഞ്ഞ് ഞങ്ങൾ കാണണം പറഞ്ഞപ്പോഴാണ് അവര്. അപ്പൊ ഇതൊക്കെ വൈഫ് അകത്ത് കേട്ടോണ്ട് കിടക്കുവാണ്. അപ്പം വൈഫിന്റെ അടുത്ത് തന്നെ, വൈഫ് അത് നമ്മളെ കുഞ്ഞാന്ന് അറിയുന്നില്ല. ചെറിയ പകുതി ഇതില് അവളെ ഡെലിവറി കഴിഞ്ഞിട്ട് അവരെ ലേബർ റൂമിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു കുഞ്ഞു തങ്ങളെ സംസാരിക്കുന്ന മാത്രം കേട്ടോളൂ. അതിനുശേഷം നമ്മളിത് കാണുന്നത്. അപ്പം നമുക്ക് അപ്പം അങ്ങനെ 3-4 ദിവസം നമ്മളത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഡിസ്ചാർജ് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുപോയി ഡെയിലി കൊണ്ടുപോയി വരുവാണ്. കാര്യം അതിനു വേണ്ടിയുള്ള ജനിച്ച് അടുത്ത ദിവസം ഒന്നും കൊണ്ടുപോയില്ല. അത് അടുത്ത ദിവസം വൈകിട്ട്
പറഞ്ഞപ്പോഴാണ് ഇത്, നമ്മൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഇത് ചെറിയ പൊള്ളലല്ല, ഇതൊരു ഒരു മണിക്കൂർ ഒരു മിനിറ്റോളം ബൾബ് ആ കവളിൽ അങ്ങനെ തന്നെ ഇരുന്ന് പൊള്ളിയത്. ആശുപത്രി അധികൃതരുമായും ഞങ്ങൾ ബന്ധപ്പെട്ടു. അവർ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ സ്റ്റേറ്റ്മെന്റ് നൽകാൻ വിസമ്മതിച്ചു. അതുമാത്രമല്ല സംഭാഷണ മധ്യേ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ ഒരു തെളിവും കൂടി നമുക്ക് ലഭിച്ചു. അത് മറ്റൊന്നുമല്ല, കുറഞ്ഞ രീതിയിലുള്ള ചികിത്സാ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഇൻക്യുബേറ്റർ പോലുള്ള ഉപകരണങ്ങൾ അവർ വാങ്ങിയിട്ടില്ല എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. വഴി പോകുമ്പോൾ വണ്ടി വന്ന് ഇരിക്കുമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾക്കും പറയാൻ പറ്റും. സത്യം ഹാപ്പിനാണ്, നമ്മളൊക്കെ ഞങ്ങളുടെ ഇമാജിനേഷന് പോലും അങ്ങനെ ഒന്ന് സംഭവിക്കുന്ന കാര്യമാണ്. ഇത്രയും വർഷങ്ങളായി ഞങ്ങളെ അത്യാവശ്യം ഇതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിവിടെ എൻഡാൻസിലില്ല. എന്തെങ്കിലും ഒരു കെയർ വേണമെങ്കിൽ ഉടനെ മെഡിസിനിലോട്ടാണ് നമ്മൾ മാറ്റുന്നത്. അത്രയൊക്കെ നേരം കുഞ്ഞിനായിട്ട് അത് കിടക്കണം, അങ്ങനത്തെ അത് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ കുഞ്ഞു കിടുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കുഞ്ഞിന് ചൂട് കൊടുക്കാൻ വേണ്ടി മാത്രം അതിനകത്ത് ഒന്ന് കിടത്തുക. ഏതായാലും സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കൊല്ലത്ത് നടന്നിരിക്കുന്നത്. ഇവരുടെ പ്രസവ ചെലവും അതുപോലെ തന്നെ കുട്ടിയുടെ ചികിത്സാ ചെലവൊന്നും ആശുപത്രി അധികൃതർ വാങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ യാതൊരുവിധ നഷ്ടപരിഹാരവും ഈ കുട്ടിക്ക് ഇതുവരെ ലഭിച്ചില്ലെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.